ഷറഫുൽ ഖൽക്ക് പഠിപ്പിക്കുകയാണ് ശത്രുക്കൾ അസ്സാമു അലൈക്കും എന്ന് ഹബീബിനോട് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട റസൂലിനെ അവഹേളിച്ചുകൊണ്ട് ഒരു പ്രത്യേക സലാം എന്ന് തോന്നിപ്പിക്കുന്ന ശാപവാക്ക് പറഞ്ഞപ്പോ അതിന് വായ നിറയെ മറുപടി കൊടുക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആയിഷ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോവല്ലിൻ അവർ പറഞ്ഞോട്ടെ നമ്മൾ പറയണ്ട ഇങ്ങനെയാണ് മുസ്ലിം ചിന്തിക്കേണ്ടത് ഇതാണ് അഷ്റഫുൽ ഖൽക്കിന്റെ മാതൃക നിങ്ങളത് പറയരുത് മറുപടിയും മറുപടിക്ക് മറുപടിയുമായി എന്തിനാണ് ശത്രുത ഉണ്ടാക്കുന്നത് എന്തിനാണത് ആയിഷ ഇയാക്കി വൽ ഫഹ്ഷ് മോശപ്പെട്ട പദപ്രയോഗങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുതേ നബിയേ അവരങ്ങയെ പറ്റി പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഞാൻ കേട്ടിട്ടുണ്ട് ആയിഷ ഞാൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ മോശപ്പെട്ടത് പറയല്ലിൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടുവോ അതിനർത്ഥം എന്താണ് ഇവിടെ ശരീഅത്ത് പഠിപ്പിക്കേണ്ടത് ഞാനാണോ നിങ്ങളാണോ ആയിഷ ബീവി നിങ്ങളാണോ ശരീഅത്ത് പഠിപ്പിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലായ ഞാനാണോ അങ്ങ് തന്നെ നബിയേ അങ്ങ് തന്നെയാണ് നബിയേ അങ്ങനെ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് എങ്ങനെയാണ് മാന്യമായി മറുപടി പറയുക എന്ന് പഠിപ്പിക്കുകയാണ് ഉസ്വത്തുൻ ഹസനയായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങൾക്ക് വന്ന വേദനകൾ തങ്ങൾ സഹിച്ചത് അങ്ങനെയാണ് പ്രയാസങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെയാണ് ത്വായിഫിലേക്ക് പോകുന്നു റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ ചെന്ന് ഒരു കുട്ടി പോലും യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരനായിരുന്ന അദ്ദാസ് റളിയല്ലാഹു അൻഹു എന്ന ഒരു ചെറിയ അടിമയായ ഒരു മനുഷ്യനല്ലാതെ മറ്റാരും മുസ്ലിമാവാതെ ത്വായിഫിൽ നിന്ന് നടന്നു വന്ന യാത്രയുടെ ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നബിക്ക് കല്ലേറ് കിട്ടിയത് അങ്ങനെ വന്നപ്പോഴാണ് നബിതങ്ങളെ കേൾക്കാൻ ഒരു കൂട്ടം ജിന്നുകൾ വന്നത് മക്കയിലുണ്ട് മസ്ജിദുൽ ജിൻ മസ്ജിദുൽ ജിൻ അവിടെയാണ് ഹബീബായ തങ്ങളുടെ ഖുർആൻ കേട്ടുകൊണ്ട് അവർ ഒരു കൂട്ടം ജിന്നുകൾ മുസ്ലിമായത് നബിയെ മനുഷ്യർ അങ്ങയെ കേൾക്കാൻ ഒരുക്കമല്ലെങ്കിൽ ജിന്ന് ലോകം അങ്ങയെ ശ്രവിക്കാൻ ഒരുക്കമാണ് ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു സ്തമഅ നഫറു മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅന ഖുർആനൻ അജബ യഹ്ദി ഇല റുഷ്ദ് فآمنا به ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا ഈ ആയത്തുകൾ അവതരിക്കുന്നത് ത്വായിഫിലെ യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് നബിതങ്ങളുടെ കാലിൽ കല്ലുകൊണ്ട് കൊണ്ടപ്പോ കല്ലേറ് സംഭവിച്ചപ്പോ എന്ത് ചെയ്തു അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു തങ്ങൾ എങ്ങനെ പ്രതികരിക്കണം ആവേശത്തോടുകൂടെ അങ്ങോട്ട് നാലേറിയാൻ അതിനിപ്പോ ഇസ്ലാം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ മൃഗങ്ങളും അങ്ങനെ തന്നെയല്ലേ ഒരു പൂച്ചനെ പിടിച്ചോണ്ട് റൂമിലിട്ട് നാലടി കൊടുത്തു നോക്കി പൂച്ചന്റെ സ്വഭാവം മനസ്സിലാവും ഇങ്ങോട്ട് പ്രതികരിക്കും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിക്കുകയാണ് ഉലമാ ചർച്ച ചെയ്തു എന്തിനാണ് മുത്ത് ഹബീബിന്റെ കാലിൽ നിന്ന് അള്ളാഹു ചോരൊലിപ്പിച്ചത് അള്ളാഹുവിനത് നബിയെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതുണ്ടോ എന്തിനായിരുന്നു ഇത് സംഭവിച്ചത് ഉലമാ പറയുന്നു അഷ്റഫുൽ ഖൽക്കങ്ങാനും ത്വായിഫിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ആ മലക്ക് അവിടെ വന്ന് ചോദിക്കുമായിരുന്നോ നബിയേ ഞാൻ ഈ അഖ്ഷബൈൻ ത്വായിഫിന്റെ രണ്ട് മലകളെ ഈ രണ്ട് മലകളെ ഞാൻ അവരുടെ മേൽ ഒന്നാകെ ചതച്ചരച്ച് ഈ ത്വായിഫുകാരൻ നശിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട വേണ്ട അവരുടെ അസുലാബിൽ നിന്ന് അവരുടെ പിന്മുറക്കാരിൽ നിന്ന് ആരെങ്കിലും മുസ്ലിം ആവുകയാണെങ്കിൽ അതല്ല ജിബ്രീലേ നമുക്കുത്തമം ആരെയും നശിപ്പിക്കണ്ട എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഹബീബിന്റെ കാരുണ്യം അറിയണമെങ്കിൽ ഈ ഒരു സംഭവം നടക്കണ്ടേ ആ സംഭവം നടന്നപ്പോഴല്ലേ ഹബീബിന്റെ കാരുണ്യം എത്രയാണെന്ന് മനസ്സിലായത് അത് മനസ്സിലാക്കി തരാനാണ് ഹബീബിനൊരു കഷ്ടപ്പാട് അള്ളാഹു വെച്ചു കൊടുത്തത് ഹബീബിന്റെ ഉസ്വത്തുൻ ഹസന ലോകത്തിനറിയാൻ അവസരം ഉണ്ടാക്കുകയാണ് അങ്ങനെ ദ്രോഹിച്ച സമൂഹത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് എന്താണ് അവിടെ ചെയ്തത് അവരെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല നബിയുടെ നിസ്കാരം ഖള്ളാ ആക്കിയപ്പോ നബി ദുആ ചെയ്തിട്ടുണ്ട് അല്ലാഹുമ്മ ബുതൂനഹും നാറാ
خندق يدتنديم خيبر انديم سميت حبيب اند نسكارم بولم خلا آغار آيا بول الله هو اي شطرق الكارنم ننجد نسكارم خلا آغار آغو آيا اللو اللهم املأ بطونهم نارا عبرد ويرغل ني تيغند نرکينم اين دعا چايدد نبيم اللهم دمملل پرشنة تلد بطة پولان نبي پرسنل آي اتاك چايد ورک نبي مربد گوڑت تلل دان البودم اسلام اند نير اسلام اند نير اکرمنا من پول نبي پردگری چوٹوند نبي كنير اکرم من پول الله اند رسول پردگری چوٹل اللهم إليك أشكو بثي وحزني وقلة حيلتي وهواني على الناس يا رب المستضعفين الله هو كتبارد كتبودن نبند ربي كتبارد لبند ربي كتبارد قال نيكي ترند منا يا الله هو إليك أشكو نينودني أن ويبلا دي بودن الله قلة حيلتي إليك تندرن غلي للله ودن كرت بديك للا حبيبين صلى الله عليه وسلم الله عند رسول إن كرت بديك للا هذا حبيبين ده ما درجيو ملا قلة حيلتي وهواني على الناس جنغردهم بيلنا نسارنا يحوي الله قريشي تروات قارنا عن رسول الله صلى الله عليه وسلم كل كارو لغفاري غتر كارنا لرسول الله دنغل غفاري قال كل كارا يرنو أن أبو ذر الغفاري رضي الله عنه അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് നബി തങ്ങൾ ഏതെങ്കിലും താഴ്ന്ന കുടുംബക്കാരനല്ല ഖുറൈശി തറവാട്ടിൽ ഹാഷിമിയാണ് ഖുറൈശിയാണ് റസൂലുള്ള അങ്ങനത്തെ ഒരാളെ കല്ലെടുത്ത് എറിയുന്നത് ഒരു സാധാരണക്കാരെ പോലും അന്നങ്ങനെ അപമാനിക്കില്ല എന്നിട്ടാണ് റസൂലിൻ അപമാനിച്ചത് അല്ലാഹുവേ എൻ്റെ ഈ വിഷമം നിന്നെ ബോധിപ്പിക്കുന്നു അല്ലാ എന്നിട്ട് ഹബീബ് പറഞ്ഞ വാക്കുകൾ എന്താണ് ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി അല്ലാഹുവേ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല അല്ലാ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ സഹിക്കും لك العتبى حتى ترى الله الله هو لنك مدبرونم لنك ذنيان استودق الله لنك ذنيان استوسترن الله هو بشم ملغة تلوم شطرق الكدر پرتكاد الله هو اند رحمة نبين دعاء سيد رسول الله صلى الله عليه وسلم حبيبنا بدي متاكيد ويري مند سورة الفلق سورة الناس مبدركنا سمبھوانگل انگنے آن اللہ ہندے رسولین مارنم چیدتون دائرن شترکل